വിവരം കെട്ടവരുടെ ഭൂരിപക്ഷമല്ല ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്ന ഡെമോക്രസി. വിവരമുള്ളവരുടെ ഭൂരിപക്ഷമായിരിക്കണം, പക്ഷേ ആ വിവരമുള്ളവരെന്ന് പറയുന്ന ഒരിക്കലും ഭൂരിപക്ഷമാവുന്നില്ല. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശാപം. എന്ത് മോശമായ കാര്യങ്ങളും സമൂഹത്തിൽ നിന്ന് വിളിച്ചു പറയുന്നില്ലേ? മതമേലധ്യക്ഷന്മാരെന്ന് സ്വയം അഭിമാനിക്കുന്ന സ്വയം പ്രഖ്യാപിത രാജാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എന്ത് അനാവശ്യങ്ങളും അവർ വിളിച്ചു പറയും. അതിനെതിരെ ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതികരിക്കുമോ? ഇല്ല. കാരണം അവരൊക്കെ നോക്കുന്ന എംമാരെ നോക്കുന്ന വോട്ടിനകത്തോട്ടാണ്. ആയിരക്കണക്കിന് ആളുകൾ കിടക്കുമ്പോൾ അതിലെ ആകെ ഈ രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷിച്ചേക്കുന്ന ഏതാണ്ട് 7-8 കേസുകളെ ഉള്ളു കേട്ടോ ഇന്ന് വരെ. ശത്രുക്കളെ, അതായത് രാഷ്ട്രീയമായിട്ട് ശത്രുക്കളെ ഒതുക്കുക, അതായത് പ്രതികരണ ശേഷിയുള്ള ജനസമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ ഒതുക്കുക, അവരെ നിശബ്ദരാക്കുക, അതിനുവേണ്ടി ഈ വകുപ്പ് ധാരാളമായിട്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. യഥാർത്ഥ രാജ്യദ്രോഹം നടത്തുന്നവനെ തുറുങ്കിലടയ്ക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ എന്താണ് രാജ്യദ്രോഹം എന്ന് പറയുന്നതിന് ശരിയായ മാനദണ്ഡങ്ങൾ വേണം. ഇത് രാജ്യദ്രോഹമാണോ? കോളനൈസേഷൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ 1890 കൊണ്ടുവന്ന 124A രാജ്യദ്രോഹ കുറ്റം സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞിട്ടും ഇന്ത്യ പിന്തുടരുകയും പല രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് അതാത് ഗവൺമെൻറ് ഉപയോഗിക്കുകയും ഇപ്പോൾ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിക്കോ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയോ ആരെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്യുമ്പോൾ പോലും അവരെ ജാമ്യം പോലും കൂടാതെ തടവിലാക്കാവുന്ന ഇങ്ങനെയുള്ള നിയമങ്ങൾ മറ്റുള്ള ആധുനിക രാജ്യങ്ങൾ എന്നേ എടുത്തു കളഞ്ഞു. സുപ്രീം കോടതി എടുത്തു കളയാൻ തയ്യാറായില്ലെങ്കിലും താൽക്കാലികമായി റദ്ദ് ചെയ്യുകയും ഉണ്ടായി ഈ നിയമം. ഇത് ജനങ്ങൾക്ക് നൽകുന്ന പ്രതീക്ഷയാണോ ഇങ്ങനെയുള്ള റദ്ദ് ചെയ്യൽ, അതോ കോടതിയുടെ ഒരു താൽക്കാലിക രക്ഷപ്പെടലാണോ? എന്തുകൊണ്ടാണ് ഈ നിയമം പൂർണ്ണമായും ഇന്നത്തെ കാലത്തും എടുത്തു കളയാതിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഭരണഘടനയെ അങ്ങനെയാണ് വീക്ഷിക്കുന്നത്, ജനാധിപത്യ രാജ്യമാണെന്നുള്ളതാണ്. ഡെമോക്രസി, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുത് എന്നുള്ളത് ആരും പറയാതെ അറിയാം. കാരണം ഒരു സോവറൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിരിക്കുന്ന ഭാരതം, ഇവിടുത്തെ ഇന്ത്യയിലെ സോവറൻ പരമാധികാരികളെന്ന് പറയുന്നത് ഇവിടുത്തെ കളക്റ്റീവ് ഇലക്ട്രേറ്റാണ്, വോട്ടേഴ്സാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല, കളക്റ്റീവ് ഇലക്ട്രേറ്റാണ്, അവരാണ് പരമാധികാരികൾ. ഇങ്ങനെയുള്ളപ്പോൾ ഈ പരമാധികാരികളായിട്ടുള്ള ഈ പാവപ്പെട്ട ജനങ്ങളുടെ അവകാശം എന്താണ്? അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ഗവൺമെൻറ്റിനെ, അവരെ ഭരിക്കാൻ അവർ ശമ്പളം കൊടുത്ത് നിയമിച്ചിരിക്കുന്ന ഗവൺമെൻറ്റിനെ, അത് ഇവിടുത്തെ ഇന്ത്യൻ പ്രസിഡൻ്റ് ആയാലും ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയാലും അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും മറ്റ് മന്ത്രിമാരായാലും ആരായാലും ഇവിടുത്തെ പൗരന്മാരുടെ ഉദ്യോഗസ്ഥരാണ്. അവർ ശമ്പളം കൊടുത്ത് നിയമിച്ചേക്കുന്നവരാണ്. അവരെ തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു, നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ച് അവർക്ക് ശമ്പളം കൊടുക്കുന്നു, ആ ശമ്പളം പറ്റിക്കൊണ്ട് അവർ നമ്മളെ സേവിക്കുന്നു എന്നാണല്ലോ വൈപ്പ്. അപ്പോൾ ഈ രീതിയിൽ പോകുമ്പോൾ ജനങ്ങളുടെ പൗരന്മാരുടെ അവകാശം എന്താണ്, ഏറ്റവും വലിയ അവകാശം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പരമാധികാരികളുടെ അവകാശം എന്ന് പറയുന്നത് എന്തെങ്കിലും അഴിമതിയോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമോ ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടാൽ, അത് ഈ പറയുന്ന അധികാരികളുടെ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് കണ്ടാൽ അതിനെതിരെ ശബ്ദമുയർത്തുക, പ്രതികരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അവകാശം. ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ അവകാശമാണത്. കാരണം അതാണ് ജനാധിപത്യം, ജനങ്ങൾക്ക് അവരെ ശബ്ദമുയർത്താനുള്ള അവകാശം, പ്രതികരണ ശേഷി ഉള്ള ഒരു ജനത, അതായിരിക്കണം ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ അവകാശം. ജനാധിപത്യത്തിൽ പ്രതികരണ ശേഷി ഇല്ലാത്ത ആളുകളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ പരമാധികാരികളെന്ന് പറയുന്ന വോട്ടേഴ്സ് പ്രതികരണ ശേഷി ഇല്ലാത്തവരായി മാറിക്കഴിഞ്ഞാൽ ആ ജനാധിപത്യം എന്ന് പറയുന്നത് ഏകാധിപത്യത്തിനും സ്വേച്ഛാധിപത്യത്തിനും വഴി കൊടുക്കും, വഴിയൊരുക്കും എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരുപാട് ചിന്തകന്മാരും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആളുകളും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് സത്യവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ, അതായത് ഈ പ്രതികരണ ശേഷിയുള്ള ജനസമൂഹത്തിൻ്റെ വായടയ്ക്കാൻ ഉള്ള, അവരെ നിശബ്ദനാക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗമാണ് ആയിട്ടാണ് ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ്റുകൾ ഈ 124A എന്ന് പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പിനെ കണ്ടിരിക്കുന്നത്. അതിപ്പോൾ സുപ്രീം കോടതി തിരിച്ചറിഞ്ഞു. കാരണം കോടതിക്ക് കാണാമല്ലോ എത്ര പേര് ജയിലിൽ കിടക്കുന്നു എന്നുള്ളത്. ഇതെല്ലാം കാടടച്ച് വെടിവെക്കുന്നത് മാതിരിയാണ്. അതായത് ആ സെക്ഷൻ വായിച്ച് കഴിഞ്ഞാൽ 124A നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഫീലിങ്സ് ഓഫ് ഹേറ്റ്രഡ് ഓർ എൻമിറ്റി, അതായത് ഗവൺമെൻറ്റിൻ്റെ നേരെ ഒരു ഹേറ്റ്രഡ് വിരോധം, അല്ലെന്നുണ്ടെങ്കിൽ എനിമിറ്റി വിരോധം, ഹേറ്റഡ് അതിനെ ഇഷ്ടമില്ലാതെ ആക്കുക അവരോടെ, ആ രീതിയിൽ എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി മനഃപൂർവ്വം ഒരാൾ പ്രവർത്തിച്ചാൽ
അത് സെഡിഷൻ എന്ന് പറയുന്ന 124A രാജ്യദ്രോഹ കുറ്റമായിട്ട് മാറുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതെന്താണ് എന്നുള്ളത് ശരിയായിട്ട് അതിനകത്ത്, എന്നാൽ ചിലത് അതായത് ഇപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിമർശിച്ചാൽ അത് വരികയല്ല. എന്താണ് നല്ല കാര്യം, എന്താണ് ചീത്തക്കാര്യം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഇവിടെ ഈ നിരപരാധികളെ പിടിച്ച് ജയിലിലിടുമ്പോൾ ഈ ഭരണകൂടമല്ലേ തീരുമാനിക്കുന്നത് അവർ ഏതാണ് നിരപരാധി, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് കുറ്റം? നല്ല കാര്യത്തിന് വേണ്ടി പറഞ്ഞതാണോ അതോ ചീത്തക്കാര്യത്തിന് വേണ്ടി പറഞ്ഞതാണോ? അവർ കൊടുക്കുന്നതാണ് അതിൻ്റെ നിർവചനം. അതാണ് പ്രശ്നം. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ശത്രുക്കളെ, അതായത് രാഷ്ട്രീയമായിട്ട് ശത്രുക്കളെ ഒതുക്കുക, അതായത് പ്രതികരണശേഷിയുള്ള ജനസമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ ഒതുക്കുക, അവരെ നിശബ്ദരാക്കുക, അതിനുവേണ്ടി ഈ വകുപ്പ് ധാരാളമായിട്ട് ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നു. അതാണ് ഏറ്റവും കാര്യം. ഈ അടുത്ത കാലം വരെയും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരിപ്പോഴും നിരപരാധികൾ ജയിലിൽ കിടപ്പുണ്ട്. അതാണ് പ്രശ്നം. ആയിരക്കണക്കിന് ആളുകൾ കിടക്കുമ്പോൾ അതിൽ ആകെ ഈ രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷിച്ചേക്കുന്ന ഏതാണ്ട് 7-8 കേസുകളേ ഉള്ളൂ കേട്ടോ ഇന്ന് വരെ. അതാ കാര്യം. അത് എന്താണ് രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തീരുമാനിക്കുക. കാരണം ഇവരെയൊക്കെ അങ്ങ് അകത്തിടുകയാണ്. കുറേ വർഷങ്ങൾ ഈ പാവങ്ങൾ കിടക്കും. കിടന്നു കഴിയുമ്പോൾ അവൻ മടുക്കും, അല്ലെങ്കിൽ അവൾ മടുക്കും, അല്ലെങ്കിൽ അവരുടെ കുടുംബം അംഗങ്ങൾ മടുക്കും. അത് കണ്ട് ഭയചകിതരായി മാറുന്ന മറ്റ് സമൂഹം മടുക്കും. അവർ പിന്നെ ധൈര്യപ്പെടത്തില്ല. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് രാജ്യദ്രോഹ കുറ്റമായിട്ടങ്ങ് ചിത്രീകരിക്കുക. കാരണം ഗവൺമെൻറ്റിനെതിരെ വിരോധം, അവമതിപ്പ്, ഗവൺമെൻറ്റിനെതിരെ മനഃപൂർവ്വം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി പറയുകയാണ് അത് എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. പറഞ്ഞ് കേസങ്ങെടുക്കുക, നേരെ പിടിച്ച് നേരെ അകത്തുകൊണ്ടിടുക. ഇതിന് ഒരു റിവ്യൂ പോലും ഇല്ല. എത്ര നാൾ കിടക്കുക, ഇതിന് അന്വേഷണമാണെന്ന് പറയും. ഫൈനൽ റിപ്പോർട്ട് കൊടുക്കത്തില്ല. കുറ്റപത്രം കൊടുക്കുന്നത് വരെ ഈ അകത്ത് കിടക്കണം. കുറ്റപത്രം കൊടുത്താലോ കോടതികളാ പിന്നെ തീരുമാനിക്കണ്ടേ? അതവിടെ കിടക്കും കൊലുപോല. എത്ര മനുഷ്യൻ്റെ നിരപരാധികളായ പൗരന്മാരെ ഇട്ട് ചവിട്ടി മെതിക്കാനുള്ള ആയുധമായിട്ട് ഈ 124A വകുപ്പ് മാറി. അത് സുപ്രീം കോടതി ഇത്രയും കാലം കഴിഞ്ഞായാലും തിരിച്ചറിഞ്ഞു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു സംഗതിയാണ്, ആശാസ്യമാണ്. ഏതായാലും ഒരു വലിയ കാര്യം നടന്നു. അത് മരവിപ്പിച്ചിരിക്കുന്നു. എന്ത് ഇത്, യഥാർത്ഥത്തിൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അത് പറയാം. കാരണം ഭരണഘടനയെ വിവക്ഷിക്കുന്ന ഡെമോക്രസി, ജനാധിപത്യം രാജ്യത്ത് ഇങ്ങനൊരു വ്യവസ്ഥ പാടില്ലാത്തതാണ്. കാരണം ജനാധിപത്യത്തിൽ ഉള്ള ഒരു പൗരൻ്റെ ഏറ്റവും വലിയ അവകാശമാണ് ശബ്ദമുയർത്തുക എന്നുള്ളത്, പ്രതികരിക്കുക എന്നുള്ളത്. അതിൻ്റെ അവരുടെ വായടക്കി അവരെ നിശബ്ദരാക്കുക എന്നുള്ളതിന് വേണ്ടി ഈ വകുപ്പ് ഉപയോഗിക്കപ്പെടും എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുള്ളൂ. അതുകൊണ്ട് ഇത് എത്രയും, അതായത് ഇത് എടുത്ത് ഭരണഘടനാ വിരുദ്ധമായിട്ട് പോലും പ്രഖ്യാപിക്കാവുന്ന വകുപ്പാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഡെമോക്രസി ആയതുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ട് തന്നെ പ്രഖ്യാപിക്കാവുന്ന ഒരു വകുപ്പാണ്. ഏതായാലും അത് മരവിപ്പിക്കാൻ സുപ്രീം കോടതി കാണിച്ച ആർജവത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വളരെ വലിയ കാര്യമാണ്. കാരണം ഒരുപാട് നിയമങ്ങളെന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അത് സംശയമൊന്നുമില്ലാത്ത നിയമമുണ്ടോ, അതെങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ജനവിഭാഗമുള്ള ഒരു നാടാണ്. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്, അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് വളരെ വലിയ പരിരക്ഷ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ഒരു നിയമമാണ്. പക്ഷേ ആ നിയമം പോലും പലപ്പോഴും ദുരുപയോഗം ചെയ്യും. അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്, ആ നിയമം മോശമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ കാരണം അതൊരു ജനസമൂഹത്തിന് വേണ്ടിയുള്ളൊരു നിയമമാണ്. ഇത് ഏത് ജനസമൂഹത്തിന് വേണ്ടിയുള്ളതാണ് ഈ 124A? ഒരു ജനസമൂഹത്തിന് വേണ്ടിയുള്ളൊരു നിയമമായിട്ട് നമ്മളതിനെ കാണാൻ ഒക്കത്തില്ല. അത് ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള നിയമമാണ്. അതിൻ്റെ മറവിൽ എന്ത് അഴിമതി കാണിക്കുക, അത് പുറത്തു പറയുന്നവനെ പിടിച്ച് തുറുങ്കിലടക്കുക എന്നുള്ള കാടൻ നിയമമാണ്, തത്വമാണ് ഈ 124A. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മറ്റേ ആക്ട്, ഇപ്പോൾ ഉദാഹരണം ഈ പട്ടികജാതി പട്ടികവിഭാഗക്കാർക്ക് അവരുടെ സംരക്ഷിക്കാനുള്ള നിയമം, അത് ദുരുപയോഗം ചെയ്യും കുറേ ആളുകൾ ചെയ്യും എന്ന് പറഞ്ഞാൽ ആ നിയമം മരവിപ്പിക്കാൻ പറ്റുമോ? കാരണം അത് ഒരു വലിയ ജനസമൂഹത്തിന് ആ ജനസമൂഹങ്ങളെ ആകെ അവരെ സംരക്ഷിക്കാനുള്ള ഒരു നിയമമാണ്. അങ്ങനെ വരുമ്പോൾ കുറേ പേരൊക്കെ അത് ദുരുപയോഗം ചെയ്യുന്നിരിക്കും. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് പ്രൊട്ടക്ഷൻ വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എത്രയോ ദുരുപയോഗം ചെയ്യപ്പെടുന്നു ഉണ്ട്. പോക്സോ ആക്ട് പലപ്പോഴും അതായത് ഈ ഭർത്താവിനെതിരെ പകപോക്കാനായിട്ട് ഭാര്യമാർ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഫാമിലി കോടതിയിൽ അവർ തമ്മിലുള്ള മറ്റ് കേസുകളുള്ളപ്പോൾ ഭർത്താവിൻ്റെ കൂടെ മക്കളെ അയക്കാതിരിക്കുക, ഗാർഡിയൻ, അതായത് ആ
ആ കുട്ടികളുടെ കസ്റ്റഡി വരുന്ന സമയത്ത് പറയും ഈ കൊച്ചുങ്ങളെ അയാൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയും. ഒരു പുരുഷൻ ഒരു സ്ത്രീക്കെതിരെ ഉപയോഗിച്ച് നമ്മൾ കണ്ടതല്ലേ നമ്മുടെ നാട്ടിൽ? ആ സ്ത്രീ ആ ചെറിയ കുഞ്ഞ് മകനെ അവനെ പോക്സോ ആ ഇതിൻ്റെ ആ ഒഫൻസിന് വിധേയനാക്കി സെക്ഷൽ ഹരാസ്മെൻ്റ് നടത്തി എന്നുള്ള രീതിയിൽ പിടിച്ച് ആ സ്ത്രീയെ തുറുങ്കിലടച്ചില്ലേ? ആ നാടാണ് നമ്മളുടേത്. അത് എന്തുമാത്രം ദുരുപയോഗമാണെന്ന് ആലോചിച്ച് നോക്കുള്ളൂ. പക്ഷേ പോക്സോ എന്ന് പറയുന്ന നിയമം കുഞ്ഞുങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരുപാട് ഉപകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നിയമം മുഴുവൻ മോശമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നേരെ മറിച്ച്, കാരണം അത് ഒരു ജനസമൂഹത്തിന് വേണ്ടിയുള്ള കാര്യമാണ്. നേരെ മറിച്ച് ഇത് ജനസമൂഹത്തിന് വേണ്ടിയുള്ള ഒരു പ്രൊവിഷനല്ല ഒരിക്കലും. ഇത് ഗവൺമെൻറ്റിനെ അവരുടെ അഴിമതികൾ മൂടിവെക്കാനും ഗവൺമെൻറ്റുകൾക്ക് അവരുടെ അഴിമതികൾ മൂടിവെക്കാനും അവർക്കെതിരെ പ്രതികരിക്കുന്നവരെ അടിച്ചമർത്താനും നിശബ്ദരാക്കാനും ആ സമൂഹത്തെ ടെററൈസ് ചെയ്യാനും ഭീഷണിപ്പെടുത്താനും ഉപയോഗിക്കാവുന്ന ഒരു വകുപ്പായിട്ട് മാറി. അതാണ് കാര്യം. ഈ വകുപ്പ് മോശമെന്നല്ല സെഡീഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥ രാജ്യദ്രോഹം നടത്തുന്നവനെ തുറുങ്കിലടയ്ക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ എന്താണ് രാജ്യദ്രോഹം എന്ന് പറയുന്നതിന് ശരിയായ മാനദണ്ഡങ്ങൾ വേണം. ഇത് രാജ്യദ്രോഹമാണോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒരാൾ അയാൾ വിമർശിക്കുന്നു, അത് രാജ്യദ്രോഹമാകുന്നു. എങ്ങനെ രാജ്യദ്രോഹമാകും അത്? അതാ പറഞ്ഞ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ദൈവമൊന്നുമല്ലല്ലോ. അപ്പോൾ രാജ്യദ്രോഹം ആവുന്നതല്ല. കാരണം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയെ ആ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്ക് വിമർശിക്കാൻ അവകാശമില്ല എന്ന് കണ്ടാൽ അത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ വകുപ്പ് 124A വകുപ്പെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കാടൻ നിയമമായിട്ട് മാറി, തത്വമായിട്ട് മാറി. ഇനി ഇത് മാത്രം മാറ്റിയത് കൊണ്ട് രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഇതിന് തത്തുല്യമായിട്ടുള്ള വകുപ്പുകൾ നമ്മുടെ UAPA അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്ന കാടൻ നിയമത്തിലുമുണ്ട്. അതുണ്ട്. അതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന നിയമങ്ങളല്ല. ആ രീതിയിലൊന്നുമല്ല അത് വന്നേക്കുന്നത്. അപ്പോൾ അവരെ അതിൽ പെടുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന രീതിയിലേക്ക് പോലും മാറിക്കഴിഞ്ഞു. ഇപ്പോൾ UAPA കയ്യിലെടുത്തോണ്ടല്ലേ ഇപ്പം മാവോയിസ്റ്റുകളെന്ന് പറയുന്ന ഒരു സംഘടന, മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോയിസ്റ്റ് എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്. നിരോധ സംഘടന തന്നെയാണ്, സംശയമില്ല. അവർ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്നാണ് അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിൻ്റെ അതിൽ പറയുന്നതും അതിൻ്റെ ഷെഡ്യൂളിൽ അതിനെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. 10-11 അങ്ങനെയാണ് ആ ഷെഡ്യൂളിൽ. പക്ഷേ അവരെ വെടിവെച്ചു കൊല്ലാൻ നമുക്ക് അവകാശമുണ്ടോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കൊലപാതകം നടത്തുന്ന ഒരു തന്നെ ശരിയാണ്, അവനെ വധശിക്ഷയ്ക്ക് വിധിക്കാനോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവിനോ അവന് ശിക്ഷിക്കപ്പെടാൻ അർഹതയുള്ളവനാണ്. പക്ഷേ അവനെ വെടിവെച്ചു കൊല്ലാതെ നമുക്ക് അധികാരമുണ്ടോ? ഇല്ലല്ലോ. അത് നീതിന്യായ കോടതികളുടെ വിഷയങ്ങളാണ്. അത് ഇവൻ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണണം. സംശയാതീതമായി കുറ്റം ചെയ്തതായിട്ട് തെളിയിക്കപ്പെട്ടാൽ അവനെ ശിക്ഷിക്കാം, ഒരു കുഴപ്പമില്ല. ആർട്ടിക്കിൾ 21 ഒന്നും അതിൻ്റെ എതിരെ വരുന്നില്ല. നേരെ മറിച്ച് ഇപ്പം മാവോയിസ്റ്റ് ആയി ഇപ്പോൾ കഴിഞ്ഞല്ല, മാവോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാളെ കണ്ട ഉടനെ ഒടിവെക്കാൻ നമുക്ക് ഏതെങ്കിലും നിയമമുണ്ടോ? ഇല്ലല്ലോ. ഈ മാവോയിസ്റ്റ് വേട്ടയെന്നല്ലേ ആളുകൾ പറഞ്ഞ, അവർ ആളുകൾ മനുഷ്യരല്ലേ, അവരൊരു ഭീകര സംഘടനയായിരിക്കും. പക്ഷേ അതിൽ ആളുകളെ വെടിവെച്ച് കൊല്ലാൻ, കണ്ട ഉടനെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഇവിടെ അധികാരം വല്ലോ നമ്മുടെ കേരള മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ കേരളത്തിലെ DGPക്കോ എങ്ങാണ് പവർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഈ പറയുന്ന ആളുകളെ വനത്തിൽ വെച്ച് ഏറ്റുമുട്ടൽ എന്ന വ്യാജേന, എൻകൗണ്ടർ എന്നുള്ള വ്യാജേന, എൻകൗണ്ടർ എന്ന് പറയുന്ന വെറും ശകലം അരിയും മഞ്ഞളും ഒക്കെ വെച്ച് വേവിച്ച് തിന്നുന്ന ആളുകളാണ്. ഭിക്ഷക്കാരെ പോലെ കഴിയുന്നവന്മാരെയാണ് എൻകൗണ്ടർ. അവരെ കയ്യിലൊന്നുമില്ല, പാവങ്ങളാണ്, വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകളെ വെടിവെച്ച, ഭിക്ഷക്കാരെ പോലുള്ള ആളുകളെ വെടിവെച്ച് വന്ന നാടാണ് നമ്മുടേത്. ആ നിയമം ദുരുപയോഗം ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇത് മാത്രം മരവിപ്പിച്ചതുകൊണ്ട് ഭാരതം രക്ഷപ്പെടും അല്ലെങ്കിൽ ഈ ജനാധിപത്യ വിശ്വാസികളിൽ ഒക്കെ രക്ഷപ്പെടും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇതേപോലുള്ള വൃത്തികെട്ട നിയമങ്ങൾ വേറെയുണ്ട്, UAPA പോലുള്ള നിയമങ്ങളുണ്ട്. അതൊന്നും ശരിയായ ചർച്ചയൊന്നും കൂടാതെ മൃഗീയ ഭൂരിപക്ഷം പാർലമെൻറ്റിലുണ്ടെങ്കിൽ അത് പാസ്സായി പോവും. അതൊക്കെ അതാണ് പ്രശ്നം. അതായത് മൃഗീയ ഭൂരിപക്ഷം ജനാധിപത്യത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഭരിക്കുന്ന കക്ഷികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അതാണ് ഏറ്റവും വലിയ, അവരുടെ അഴിമതികൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ല, അവരുടെ അക്രമങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം എന്ത് പോകുക കാണിച്ചാലും അവിടെ ഇരുന്ന് ഡെസ്കിൽ അടിച്ചങ്ങ് പാസ്സാക്കി ഞങ്ങളുണ്ട്, മൃഗീയ ഭൂരിപക്ഷമല്ലേ, ബാക്കി മൈനോറിറ്റിയാണ്. അത് നമ്മുടെ നാടിൻ്റെ ശാപമാണ്. കാരണം ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും ഐക്യമൊന്നുമില്ല. ഒരുത്തിന് എല്ലാവരും പ്രധാനമന്ത്രി കസേര വേണം. ആർക്കും എത്ര പേരാണ് പ്രധാനമന്ത്രിയാവാൻ നടക്കുന്നത്? പ്രഖ്യാപിച്ചേക്കുന്ന ആളുകളുണ്ട് പ്രധാനമന്ത്രിയാവാൻ. അവർ ഇൻഡിപെൻഡൻ്റായിട്ട് നിന്ന ഒരു മണ്ഡലം, ഒരു പഞ്ചായത്ത് വാർഡിലെ പോലും ഒരു തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയില്ലാത്ത ആളുകളാണ്.
ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേര വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ആർക്കും ആഗ്രഹിക്കാൻ കുറ്റമൊന്നുമില്ല, ആഗ്രഹം എന്ന് പറയുന്ന മനുഷ്യൻ ആർക്കും ആഗ്രഹിക്കാമല്ലോ. പക്ഷേ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തമ്മിലടിച്ച് ഇവർ വിഭജിച്ച് പോവുകയാണ്. മാത്രവുമല്ല, പലപ്പോഴും വിഭജനത്തിന്, അതായത് ഈ ഒവൈസി പോലുള്ള ആളുകളെയൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടില്ലേ, അതായത് വോട്ട് എങ്ങനെ വിഭജിച്ച് പോകണം എന്നുള്ള രീതി, അത് കണ്ടുപിടിച്ച് മാർഗം ശരിയായി നോക്കി മതങ്ങളെ മോശമായ രീതിയിൽ ഇതിലുപയോഗിച്ച് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ച് അതുവഴി ജനാധിപത്യത്തിനെ തകർക്കുകയാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഒന്നും ശബ്ദിക്കാനോ ഇത് മനസ്സിലാക്കാനോ ആരുമില്ല. ഇത് ഈ പാവങ്ങളായിട്ട് കുറേ ആളുകൾ ഇതുപോലുള്ള മതഭ്രാന്തന്മാരും മൃത്തികെട്ടവന്മാരും ഇറങ്ങുമ്പോൾ അവരൊക്കെ അവർക്ക് കീജ വിളിക്കാനായിട്ടൊക്കെ പുറകെ നടക്കും. അത് വിവരമില്ലായ്മയുടെ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ഞാൻ സാധാരണ പറയാറുള്ളത്, വിവരം കെട്ടവരുടെ ഭൂരിപക്ഷമല്ല ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഡെമോക്രസി. വിവരമുള്ളവരുടെ ഭൂരിപക്ഷമായിരിക്കണം. പക്ഷേ ആ വിവരമുള്ളവരെന്ന് പറയുന്ന ഒരിക്കലും ഭൂരിപക്ഷം ആവുന്നില്ല. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശാപം. ഇത് ഒരുപാട് നമ്മൾ കാണാമല്ലോ, എന്ത് മോശമായ കാര്യങ്ങളും സമൂഹത്തിൽ നിന്ന് വിളിച്ചു പറയുന്നില്ലേ. മതത്തിൻ്റെ അധ്യക്ഷൻ, മത അധ്യക്ഷന്മാരെന്ന് പറയുന്നവരും മതത്തിൻ്റെ മേലധ്യക്ഷന്മാരെന്ന് സ്വയം അഭിമാനിക്കുന്ന സ്വയം പ്രഖ്യാപിത രാജാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എന്തനാവശ്യങ്ങളും അവർ വിളിച്ചു പറയും. അതിനെതിരെ ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതികരിക്കുമോ? ഇല്ല. കാരണം അവരൊക്കെ നോക്കുന്ന എംഎൽമാർ നോക്കുന്ന വോട്ടിനകത്തോട്ടാണ്. അവരുടെ വേണം, ആ ജനവിഭാഗത്തിൻ്റെ വോട്ട് വേണം, അതാ കാര്യം. അത് കാരണം മിണ്ടും അതിനെക്കുറിച്ച് വാതുറക്കും. ഒരിക്കലും പറയത്തില്ലല്ലോ, എന്തനാവശ്യം കാണിച്ചാലും പറയുകയല്ല. ഒന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുള്ള നിശബ്ദതയാണ് ഈ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നും. അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് പേരെടുത്ത് ക്രിട്ടിസൈസ് ചെയ്യാൻ ധൈര്യമുള്ള ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടോ? ഇല്ലല്ലോ, പറയത്തില്ല. കാരണം എന്താണ്, ആ രീതിയിലേക്ക് പോയി, നമ്മളെ അധപ്പതിച്ചു പോയി നമ്മുടെ സമൂഹം. അങ്ങനെ ആയിരിക്കരുത് ജനാധിപത്യം. ഇതൊന്നുമല്ല ജനാധിപത്യവും നമ്മുടെ മതനിരപേക്ഷതയും ഒന്നും ഇതല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് ഈ ഒരല്പമെങ്കിലും ആശ്വാസം തരുന്ന ഒരു കാര്യമാണ് ഈ 124A വകുപ്പ് മരവിപ്പിച്ചത്. പക്ഷേ അത് മരവിപ്പിച്ചാൽ അത് ചാർജ് ചെയ്യുന്നതോടൊപ്പം UAPL നിയമങ്ങളുമൊക്കെ ഇട്ട് അതിനെ വകുപ്പുകളൊക്കെ ഇട്ട് ചാർജ് ചെയ്യും. അപ്പോൾ ആ കിടക്കുന്നവൻ വീണ്ടും അവന് കോരൻ പിന്നെയും കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയുന്നതാണ് ആ സ്ഥിതിവിശേഷം. അതിൻ്റെ വലിയ ഗുണമൊന്നും ഇതുകൊണ്ടൊന്നും ഇല്ല, ഒരു ചെറിയ ഒരു കച്ചിത്തുരുമ്പ് എന്നുള്ളതാണ്. ഇത് മാത്രം ഇട്ടേക്കുന്ന ആളുകളെ അവർ രക്ഷപ്പെടും. കാര്യം ഇത് മരവിപ്പിച്ചതുകൊണ്ട് ഇതില്ലാത്ത ഇതിനോടൊപ്പം വേറെ വകുപ്പൂടെ ചെറുതങ്ങിടും. ഇട്ട് കഴിഞ്ഞാൽ എന്താ, അത് അവിടെ കിടക്കും. വളരെ, ഞാൻ പറഞ്ഞില്ലേ, വളരെ ഒരു 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 കാടൻ നിയമമായിട്ട് മാറിക്കഴിഞ്ഞു അത്. അതിൻ്റെ കാരണം അങ്ങനെ ആക്കിയതാണ്. എന്നാൽ ശരിയായ രാജ്യദ്രോഹം എന്താണ്? അപ്പം രാജ്യത്തിനെതിരെ മിലിറ്റേറ്റ് ചെയ്യുന്നു, രാജ്യത്തിനെതിരെ അത് ആ രീതിയിലുള്ള ആഹ്വാനം ചെയ്യുന്നു, കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നവർ ആണെന്നിരിക്കട്ടെ, അത് രാജ്യദ്രോഹമാകാം, ഇല്ലെന്നില്ല. അത് എവരങ്ങ് പറഞ്ഞാൽ മതിയോ? അതല്ലേ പ്രശ്നം. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ ക്രിട്ടിസൈസ് ചെയ്താൽ, വിമർശിച്ചാൽ, അവരുടെ നടപടികളെ വിമർശിച്ചാൽ, അവർ കള്ളം പറയുന്നത് കള്ളമാണെന്ന് പറഞ്ഞാൽ, അവർ നഗ്നരായി നിൽക്കുമ്പോൾ അത് നഗ്നരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് സമൂഹത്തിന് ഗവൺമെൻറ്റിനെതിരെ വിദ്വേഷം വിളിച്ചു വരുത്താനും ഗവൺമെൻറ്റിനെതിരെ ആയുധമെടുക്കാനും ഉള്ള ആഹ്വാനമായിട്ട് അങ്ങ് ചിത്രീകരിച്ച് രാജ്യദ്രോഹമാക്കി കഴിഞ്ഞാൽ എളുപ്പമായില്ലേ കാര്യങ്ങൾ? അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു തടയാകും ഇത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.